എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള, അതേസമയം ഏവരും ആഗ്രഹിക്കുന്ന ഒരു പരീക്ഷയെ കുറിച്ചിട്ടാണ്. നിങ്ങൾ സിനിമകളിലൊക്കെ കണ്ടിട്ട് നിങ്ങളെ കോരിത്തരിപ്പിച്ച ഒരുപാട് രംഗങ്ങൾ ഈ കഥാപാത്രങ്ങൾ നൽകിയിട്ടുണ്ട്. കലക്ടറുടെ വേഷത്തിൽ, അതുപോലെ തന്നെ കമ്മീഷണറുടെ ഒക്കെ വേഷത്തിൽ. ഇതിനെ നമ്മൾ IAS എന്ന് വിളിക്കും, IPS എന്നൊക്കെ വിളിക്കും. IAS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നാണ്. IPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പോലീസ് സർവീസ് എന്നാണ്. അപ്പൊ IAS നേടിയ ഒരു വ്യക്തിയാണ് ഒരു ജില്ലയിലെ പരമാധികാരി, അല്ലെങ്കിൽ ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, മജിസ്ട്രേറ്റ് പവറുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും അധികാരമുള്ള ഒരു സ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആഗ്രഹം തോന്നുന്നത് വളരെ സാധാരണമാണ്. അതുകൊണ്ടാണ് കലക്ടറുടെ കഥാപാത്രവും അതുപോലെ തന്നെ പോലീസ് വേഷവും ആരെയും ആകർഷിക്കുന്നത്. അപ്പം ഒരു ശരാശരി വിദ്യാർത്ഥിക്ക് പോലും ശ്രമിച്ചു കഴിഞ്ഞാൽ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റാണ് IAS അല്ലെങ്കിൽ IPS, അതുപോലെ തന്നെ മറ്റ് മേഖലകൾ. അപ്പോൾ ഈ പരീക്ഷയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ രസകരമായി അല്ലേ? കുറച്ച് സമയം മാത്രം മതി, ഒരു 10 മിനിറ്റ്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഒരു കുഴപ്പവുമില്ല, കൃത്യമായ മറുപടിയും ലഭിക്കുന്നതായിരിക്കും. അപ്പം ഏത് പ്രായം തൊട്ടിട്ട് ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കണം എന്ന ചോദ്യം പലരെ സംബന്ധിച്ചിടത്തോളം സാധാരണമാണ്. 8ാം ക്ലാസ് മുതൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാകുകയാണെങ്കിൽ ദാറ്റ്സ് ബെറ്റർ, അത് ഏറ്റവും നല്ലതാണ്. കാരണം സിവിൽ സർവീസ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വായനക്ക് വളരെയധികം പ്രാധാന്യമാണ്. കാരണം നമ്മൾ സ്കൂളിൽ എഴുതുന്ന പരീക്ഷയുടെ സ്വഭാവമല്ല ഇതിനുള്ളത്. ഇതിന് കറൻ്റ് അഫയേഴ്സ്, ജനറൽ സ്റ്റഡീസ്, ജനറൽ നോളജ്, ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര ചെറിയ പ്രായത്തിൽ വായനാശീലം വളർത്തിയെടുക്കുന്നു അത്രത്തോളം നല്ലത്. ലഭിക്കുന്ന പത്രങ്ങളും മാസികകളും ഒക്കെ നിങ്ങൾക്ക് അത് മൂല്യമുള്ളതാണ് എന്ന് തോന്നുകയാണെങ്കിൽ വായിക്കുക, ഒരു ഡയറിയിൽ എഴുതി സൂക്ഷിക്കുക. എഴുതുമ്പോഴ് ഒരു സ്വഭാവമുണ്ട്, നമ്മുടെ മനസ്സിലേക്ക് വളരെ എളുപ്പത്തിൽ അത് പതിയും. അപ്പോൾ ഏത് പ്രായത്തിലാണ് ഇതിനെ തയ്യാറെടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈസ്കൂൾ തൊട്ടിട്ട് നിങ്ങൾക്ക് ഇതിനോട് ഒരു അഭിനിവേശം, ഒരു ആഗ്രഹം, അറിയാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് എന്ന് നമുക്ക് പറയാം. ഇനി എന്താണ് ഈ പരീക്ഷയ്ക്ക് വേണ്ട യോഗ്യത? ഡിഗ്രിയാണ്, ബിരുദമാണ് യോഗ്യത. ഡിഗ്രിക്ക് മാർക്ക് നിബന്ധനയുണ്ടോ? ഇല്ല, ജസ്റ്റ് പാസ്. ഇനി റെഗുലർ കോളേജിൽ തന്നെ പഠിക്കണോ? വേണ്ട, നിങ്ങൾക്ക് പ്രൈവറ്റ് എഡ്യൂക്കേഷൻ മതി. കറസ്പോണ്ടൻസ് ആണോ? ഓക്കെ, അതും മതി. നിങ്ങൾക്ക് അംഗീകൃത ബിരുദം വേണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി മറ്റൊരു സംശയം എല്ലാവരും വരുന്നത്, ഇംഗ്ലീഷ് ഭാഷയിൽ നല്ല പ്രാവീണ്യം വേണം എങ്കിലേ നമുക്ക് IAS കാരനാവാൻ പറ്റൂ, അല്ലെങ്കിൽ IPS കാരനാകാൻ കഴിയും, അല്ലെങ്കിൽ IFS കാരനാകാൻ കഴിയൂ എന്നൊക്കെയാണ്. പക്ഷേ അങ്ങനെയൊന്നും ഇല്ല. നിങ്ങൾക്ക് ഹൈസ്കൂൾ തലത്തിലുള്ള ശരാശരി ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം ഉണ്ടെങ്കിൽ പോലും വളരെ എളുപ്പത്തിൽ ഈ പരീക്ഷ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിനെക്കുറിച്ച് നമുക്ക് ഈ പരീക്ഷയുടെ സ്ട്രക്ചറിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ വിശദമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി വീഡിയോ മുഴുവനായിട്ട് കാണുക. 10-15 മിനിറ്റ് മാത്രം, അത്രയേ ഉള്ളൂ. ഈ സിവിൽ സർവീസ് പരീക്ഷ CSE എന്ന് അറിയപ്പെടും, സിവിൽ സർവീസ് എക്സാമിനേഷൻ. ചുരുക്കിയിട്ട് സിവിൽ സർവീസ് എന്ന് പറയാറുണ്ട്. വളരെ പൊതുവായിട്ട് ഇതിനെ IAS പരീക്ഷ എന്ന് പറയാറുണ്ട്. കാരണം ഈ പരീക്ഷ നടക്കുന്നത് 24 തരം ജോലികൾക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷയാണ്. അതിനകത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതാണ് IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്ന പോസ്റ്റ്. അതുകൊണ്ടാണ് ഇതിനെ IAS എന്ന് കൂടി പറയുന്നത്, IAS എക്സാമിനേഷൻ എന്നാണ് സാധാരണക്കാരുടെ ഇടയിൽ ഇതിന് വളരെ പ്രചാരം നേടിയ ഒരു പേര്. ഇപ്പോൾ ഈ IAS പരീക്ഷ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ്
ICS എന്നാണ് അറിയപ്പെടുന്നത്, ഇമ്പീരിയൽ സിവിൽ സർവീസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ഈ പരീക്ഷ പാസ്സായവരെ അവരെ കുറിച്ച് വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ICS എന്നൊക്കെ അവരുടെ പേരിന്റെ കൂടെയൊക്കെ എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ വായിക്കുമ്പോൾ ICS പരീക്ഷ പാസ്സായ വ്യക്തിയാണ്, ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു സുഭാഷ് ചന്ദ്രബോസ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ മറ്റു വ്യക്തികളും ഒക്കെയാണ്. ഇപ്പൊ സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഇതിന് സിവിൽ സർവീസ് എന്ന പേര് വരുന്നത്, IAS എന്ന പേര് വരുന്നത്. ഇപ്പൊ ഈ പരീക്ഷയ്ക്ക് രണ്ട് തലങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ തലം എന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്, പ്രിലിംസ്. അതിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം അത് യോഗ്യതാ റൗണ്ട് ആണ്. 33% മാർക്ക് വാങ്ങിയിട്ട് യോഗ്യത നേടാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെയിൻ എക്സാമിനേഷൻ എഴുതാം. അപ്പോൾ പ്രിലിംസ് പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മെയിൻസ് എഴുതാൻ സാധിക്കൂ. പക്ഷേ പ്രിലിംസിന്റെ മാർക്ക് ഫൈനൽ മാർക്കിന്റെ കൂടെ റാങ്ക് നിർണ്ണയിക്കാൻ ചേർക്കുന്നതല്ല, അത് ശ്രദ്ധിക്കുക. പ്രിലിംസിന്റെ മാർക്ക് റാങ്ക് നിർണ്ണയത്തിൽ സ്വാധീനം ചെലുത്തുന്നില്ല, റാങ്ക് നിർണ്ണയിക്കാൻ വേണ്ടി കണക്കാക്കുന്നില്ല. ഓക്കെ, ആ പോയിന്റ് ക്ലിയർ ആണ്. ഇപ്പൊ പ്രിലിംസിന് രണ്ട് പേപ്പേഴ്സാണ് ഉള്ളത്. ഓരോ പേപ്പറിനും 200 മാർക്ക് വീതം, ആകെ 400 മാർക്ക്. ഒന്നാമത്തെ പേപ്പർ എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസ് പേപ്പറാണ്, പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേപ്പറാണ്. രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത് സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്, CSAT എന്ന് പറയും. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മെന്റൽ എബിലിറ്റി ഉണ്ടാവും, ലോജിക്കൽ റീസണിങ് ഉണ്ടാവും, അതുപോലെ തന്നെ ബേസിക് മാത്തമെറ്റിക്സും ഒക്കെ ഉൾപ്പെടുന്ന മാനസിക ശേഷി പരീക്ഷ എന്ന് പൊതു പരീക്ഷയിൽ ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ പറയുന്ന പേരുകൾ. അപ്പൊ ഇങ്ങനെ രണ്ട് പേപ്പേഴ്സാണ് പ്രിലിംസിന് ഉള്ളത്. 200 മാർക്കിന്റെ പേപ്പറിലാണിത്, 2 മണിക്കൂറാണ് ഓരോ പേപ്പറിനും സമയം. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണോ MCQ ക്വസ്റ്റ്യൻസ് ആണോ? മറ്റൊരു കാര്യം, പ്രിലിംസിന് നെഗറ്റീവ് മാർക്കുണ്ട്. ആദ്യത്തെ പേപ്പറിന് 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ചിട്ട് 200 മാർക്ക്. രണ്ടാമത്തെ പേപ്പറിന് 80 ചോദ്യങ്ങളാണ് ഉണ്ടാവുക, ഒരു ചോദ്യത്തിന് 2.5 മാർക്ക് വെച്ചിട്ട് ആകെ 200 മാർക്ക്. നെഗറ്റീവ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതിയിട്ട് ആ ഉത്തരം തെറ്റാണെങ്കിൽ 1/3 മാർക്ക് നഷ്ടപ്പെടും. അതായത് 5th ചോദ്യം നിങ്ങൾ എഴുതി, അതിൻ്റെ ഉത്തരം തെറ്റാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആകെ ലഭിച്ച മാർക്കിൽ നിന്നും 0.66 മാർക്ക് എന്താണ് റെഡ്യൂസ് ചെയ്യും, കുറയ്ക്കും. അത് ആദ്യത്തെ പേപ്പർ. രണ്ടാമത്തെ പേപ്പറിന് 3/1 എന്ന് പറയുമ്പോൾ 0.833 മാർക്കാണ് കുറയുക. കാരണം എന്താണ്? അതിനകത്ത് ഒരു ചോദ്യത്തിന് 2.5 മാർക്കാണുള്ളത്, 80 ചോദ്യങ്ങളാണ്. ഇനി ഏത് ഭാഷയിലാണ് പ്രിലിംസ് ഉള്ളത്? പ്രിലിംസ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി മീഡിയത്തിലാണ് പ്രിലിംസ് ലഭ്യമാകുന്നത്. ഇപ്പൊ പ്രിലിംസിനെ കുറിച്ചിട്ടുള്ള സംശയം ക്ലിയർ ആണ് അല്ലെ? ഇനി നമുക്ക് മെയിൻ എക്സാമിനേഷനിലേക്ക് വരാം. മെയിൻ എക്സാമിനേഷൻ എന്ന് പറയുന്നത് 9 പേപ്പേഴ്സ് അടങ്ങിയിട്ടുള്ളതാണ്. 9 പേപ്പേഴ്സിൽ 2 പേപ്പേഴ്സ് ക്വാളിഫൈഡ് നേച്ചറാണ്, ബാക്കി 7 പേപ്പേഴ്സ് ആണ് മെറിറ്റ് പേപ്പർ എന്ന് പറയുന്നത്. അതായത് റാങ്ക് കണക്കാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പേപ്പേഴ്സിന്റെ എണ്ണം 7 പേപ്പേഴ്സാണ്. പക്ഷേ നിങ്ങൾ 9 പേപ്പേഴ്സ് എഴുതണം, 2 പേപ്പേഴ്സ് ക്വാളിഫൈ പേപ്പേഴ്സാണ്. അതായത് ഈ 2 പേപ്പേഴ്സിലും ഓരോ പേപ്പറിനും 25% മാർക്ക് വെച്ചിട്ട് നേടാൻ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ മറ്റ് മെയിൻ പേപ്പേഴ്സ് നോക്കുകയുള്ളൂ എന്ന് അർത്ഥം. അപ്പൊ ഇങ്ങനെ 9 പേപ്പേഴ്സാണ് മെയിൻസിലുള്ളത്. ഈ മെയിൻസ് എന്ന് പറയുമ്പോൾ റിട്ടേൺ എക്സാമിനേഷനെയും ഇന്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റിനെയും ഒരുമിച്ച് ചേർത്തിട്ടാണ് മെയിൻസ് എന്ന് സാധാരണ പറയും. അങ്ങനെയാണെങ്കിൽ ഇന്റർവ്യൂ അടക്കം ഈ എഴുത്തു പരീക്ഷയ്ക്ക് ആകെ ഉള്ള മാർക്ക് എന്ന് പറയുന്നത് 2025 മാർക്കാണ്, 2025. എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു അലോക്കേഷൻ എന്ന് നമുക്ക് നോക്കാം. മെയിൻസിൽ 1st പേപ്പർ SA ആണ്, അതായത് ഉപന്യാസം. അതിന് മുന്നേ നമുക്ക് പൊതുവായിട്ട് ഇങ്ങനെ പറയാം, എല്ലാ മെയിൻസിനും
150 മാർക്കാണ് ഒരു പേപ്പറിലുള്ളത്. അതായത് മെറിറ്റ് പേപ്പർ. മെയിൻസിൽ രണ്ട് ക്വാളിഫൈങ് പേപ്പേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ആ രണ്ട് ക്വാളിഫൈങ് പേപ്പേഴ്സിന്റെ മാർക്ക് 300 മാർക്കാണ്. റാങ്ക് കണക്കാക്കാൻ ഉപയോഗിക്കുന്നത് 7 മെയിൻ പേപ്പേഴ്സിന്റെ മാർക്കാണ്. ഈ 7 മെയിൻ പേപ്പേഴ്സുകളിൽ ഓരോ പേപ്പറിനും 250 മാർക്കാണ്. അപ്പോൾ 7×2=14, 7×35 1750 മാർക്കിന്റെയാണ് റാങ്ക് നിർണ്ണയിക്കാൻ മെയിൻ പേപ്പറിന്റെ മാർക്കാക്കിയിട്ട് എടുക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തെ പേപ്പർ എന്ന് പറയുന്നത് എസ് എ ആണ്, ഉപന്യാസം എഴുതാനുള്ളത്. പ്രിലിംസിന് നമ്മൾ കണ്ടത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നിങ്ങൾക്ക് ഓപ്ഷൻസ് ലഭിക്കും, അതിൽ നിന്ന് ഉത്തരം എടുത്ത് എഴുതിയാൽ മതി. പക്ഷെ മെയിൻസിൽ വരുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയി വിവരണാത്മക ഉത്തരമാണ് നിങ്ങൾ മെയിൻ പേപ്പറിൽ എഴുതുന്നത്. ഒന്നാമത്തെ എസ് എ ആണ്, എല്ലാ മെയിൻ പേപ്പറിനും 250 മാർക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഓരോ പേപ്പറിനും 3 മണിക്കൂർ വെച്ചിട്ടാണ് സമയമുള്ളത്. പ്രിലിംസിനാണെങ്കിൽ 2 മണിക്കൂർ വെച്ചിട്ടായിരുന്നു സമയം, ഇവിടെ 3 മണിക്കൂർ വെച്ചിട്ട് സമയം ഉണ്ട്. അപ്പോഴ് ഒന്നാമത്തെ പേപ്പർ എന്ന് പറയുന്നത് എസ് എ ആണ്. ഇനി 2 to 5 വരെയുള്ള പേപ്പേഴ്സ്, അതായത് 4 പേപ്പേഴ്സ് ജനറൽ സ്റ്റഡീസ് ആണ്. ജനറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഇക്കോണമി, ഇന്ത്യൻ ഹിസ്റ്ററി, ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ, എത്തിക്സ്, ഇന്റർനാഷണൽ റിലേഷൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഗവേണൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ തുടങ്ങി ഒരുപാട്. ഇന്ത്യൻ ജിയോഗ്രഫി, വേൾഡ് ജിയോഗ്രഫി, ഇങ്ങനെ ഒരുപാട് ജനറൽ സ്റ്റഡീസ്, ജനറൽ സയൻസ്, ടെക്നോളജി, ഇങ്ങനെ ഒരുപാട് ജനറൽ സ്റ്റഡീസ് വിഷയങ്ങളെ 4 പേപ്പേഴ്സ് ആക്കിയിട്ട് തരംതിരിച്ചതാണ് ഈ 4 ജനറൽ സ്റ്റഡീസ് പേപ്പർ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത്. നിങ്ങൾ ഹൈസ്കൂൾ തലം മുതൽ ഇതിനെക്കുറിച്ച് ഒരു ആഗ്രഹം കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എളുപ്പമുള്ളതായിരിക്കും. കാരണം ഈ 4 ജനറൽ സ്റ്റഡീസ് എന്ന് പറയുന്നതിൽ ഒരുപാട് പൊതുവിജ്ഞാന എന്താണ് മേഖലകൾ ഉണ്ട്. അത് ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് തയ്യാറെടുക്കുന്ന സമയത്ത് മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ച് സമയം കുറവ് എടുത്താൽ മതി എന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ 5 പേപ്പേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കി. ഇനി 2 മെറിറ്റ് പേപ്പേഴ്സ് കൂടെ ഉണ്ട്. ഈ 2 മെറിറ്റ് പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഓപ്ഷണൽ സബ്ജക്ട്സ് ആണ്. എന്താണ് ഓപ്ഷണൽ സബ്ജക്ട് എന്ന് പറയുന്നത്? നിങ്ങൾ ഏതെങ്കിലും 2 ഓപ്ഷണൽ സബ്ജക്ട്സ് തിരഞ്ഞെടുക്കണം. അതായത് 25 വിഷയങ്ങളുടെ ഒരു ലിസ്റ്റ് UPSC എന്താണ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. UPSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാണ്. നമ്മുടെ സ്റ്റേറ്റിലാണെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, കേരള PSC എന്ന് പറയും. ഇത് യൂണിയൻ ആണ്, കേന്ദ്ര ഗവൺമെന്റ് ആണ് ഈ പരീക്ഷ നടത്തുന്നത്. അപ്പോൾ ഈ UPSC ആണ് ഈ സിവിൽ സർവീസ് പരീക്ഷ അല്ലെങ്കിൽ IAS പരീക്ഷ നടത്തുന്നത്. ഇപ്പൊ UPSC പ്രസിദ്ധീകരിക്കുന്ന ലിസ്റ്റില് 25 സബ്ജക്ട്സ് ഉണ്ട്. 25 സബ്ജക്ട്സിൽ ഏതെങ്കിലും 2 ഓപ്ഷണൽസ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഈ 2 ഓപ്ഷണൽസ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, കൊമേഴ്സ് ആൻഡ് അക്കൗണ്ടൻസി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സൈക്കോളജി, ഫിലോസഫി, ഇങ്ങനെ തുടങ്ങി വിഷയങ്ങളുണ്ട്. ഇതിനകത്ത് നിങ്ങൾ സാധാരണയായിട്ട് ബിരുദത്തിൽ പഠിച്ച സബ്ജക്റ്റ് ആയിരിക്കും സാധാരണ ഏതാണ്ട് മെയിൻ ഓപ്ഷണൽ പേപ്പേഴ്സ് ആയിട്ട് തിരഞ്ഞെടുക്കുക. ഇതുകൂടാതെ ഭരണഘടനയുടെ 8th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 22 ഇന്ത്യൻ ഭാഷകളിൽ ഏതെങ്കിലും ഭാഷകൾ നിങ്ങൾക്ക് മെയിൻ പേപ്പറായിട്ട് ഓപ്ഷണൽ പേപ്പറായിട്ട് തിരഞ്ഞെടുക്കാനും സാധിക്കും. അപ്പോഴാകെ 25 സബ്ജക്ട്സ് പ്ലസ് 22 ലാംഗ്വേജസ് പ്ലസ് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ്, അങ്ങനെ 25 + 23 48 വിഷയങ്ങളിൽ നിന്നും നിങ്ങൾക്ക് 2 ഓപ്ഷണൽസ് തിരഞ്ഞെടുക്കാം. കറക്റ്റ്, ഐഡിയ കിട്ടിയില്ല. അങ്ങനെ 2 ഓപ്ഷണൽസ് തിരഞ്ഞെടുത്തിട്ട് ആ 2 ഓപ്ഷൻസിനെയും പ്രത്യേകം പരീക്ഷ ഉണ്ടാവും. ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ്. എന്താണ് ഓപ്ഷണൽസ് തിരഞ്ഞെടുക്കാനുള്ള അല്ലെങ്കിൽ ഓപ്ഷണൽസിന്റെ പ്രാധാന്യം? പൊതുവിജ്ഞാനവും നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് കപ്പാസിറ്റിയും എബിലിറ്റിയും മെന്റൽ എബിലിറ്റിയും ഒക്കെ മറ്റ് പേപ്പറുകളിൽ ടെസ്റ്റ് ചെയ്തു. ഇനി നിങ്ങളുടെ വിഷയ പാണ്ഡിത്യമാണ് അളക്കാനുള്ളത്. അതുപോലെ തന്നെ നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എങ്ങനെ വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട്
ഇഫക്റ്റീവായിട്ട് ഫലപ്രദമായിട്ട് ചോദ്യത്തിന് ഉത്തരം എഴുതാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ബിരുദ തലത്തിൽ പഠിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻസിലെ നിങ്ങളുടെ അറിവിന്റെ ആഴം എത്രയാണ്, ഇതാണ് ഓപ്ഷൻസിലെ അളക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മെറിറ്റ് പേപ്പേഴ്സ് 7 മനസ്സിലാക്കി. ഇനി ഈ മെറിറ്റ് പേപ്പേഴ്സ് നിങ്ങൾക്ക് ഏത് ഭാഷയിൽ എഴുതാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് ഭാഷയുടെ ഓപ്ഷൻസ് ലഭ്യമാണ്. ഇംഗ്ലീഷിൽ എഴുതാം, അല്ലെങ്കിൽ ഈ 22 ഭാഷകളുണ്ടല്ലോ നമ്മുടെ ഭരണഘടനയിൽ 8th Schedule ഉൾപ്പെടുത്തിയിട്ടുള്ള 22 ഭാഷകൾ, ഈ 22 ഭാഷകളിൽ ഏതെങ്കിലും ഒരു ഭാഷയിൽ നിങ്ങൾക്ക് ഈ മെയിൻ പേപ്പേഴ്സ് എഴുതാം. ഉദാഹരണത്തിന് മലയാളമാണ്, മലയാള മാധ്യമത്തിലൂടെയാണ് നിങ്ങൾ മെയിൻസ് എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മലയാളത്തിലും നിങ്ങൾക്ക് പരീക്ഷ എഴുതാം എന്ന് അർത്ഥം. ക്ലിയർ? അപ്പോൾ ഇംഗ്ലീഷ് ഒരു ബാലികേറ മലയായി നിൽക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളവും അവിടെയും അവസരങ്ങൾ ഉണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ പത്രത്തിങ്ങളിൽ വായിച്ച് കാണും, കേരളത്തിൽ നിന്ന് ക്ലിയർ ചെയ്ത UPSC എക്സാം, സിവിൽ സർവീസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത ഒരുപാട് വിദ്യാർത്ഥികൾ മലയാളം മീഡിയം, മലയാളം ഐച്ഛിക വിഷയമായിട്ട് സിവിൽ സർവീസ് എഴുതിയവരാണ്. അപ്പോഴവിടെ ഭാഷയ്ക്ക് പ്രാധാന്യമില്ല, നിങ്ങളുടെ അറിവിനും പ്രസന്റേഷൻ സ്കിൽസിനുമാണ് പ്രാധാന്യം. ഇനി മറന്നുപോയത്, മെയിൻസിലെ 2 ക്വാളിഫൈങ് പേപ്പേഴ്സ് കൂടെ ഉണ്ട്. ഈ ക്വാളിഫൈങ് പേപ്പേഴ്സ് എന്ന് പറയുന്നത് 2 പേപ്പേഴ്സും 300 mark വീതമുള്ള 2 പേപ്പേഴ്സാണ്. അത് ഒന്നാമത്തെ പേപ്പർ എ എന്ന് പറയുന്നത് 22 ഇന്ത്യൻ ഭാഷകളിൽ ഏതെങ്കിലും ഒരു ഭാഷയെ കുറിച്ചിട്ടുള്ള പേപ്പറാണ്. ഉദാഹരണത്തിന് മലയാളത്തിൻ്റെ അടിസ്ഥാന വ്യാകരണവും കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്ന ഒരു പേപ്പർ. അപ്പം 8th Schedule ഉൾപ്പെടുത്തിയിട്ടുള്ള 22 ഭാഷകളിൽ ഏതെങ്കിലും ഒരു ഭാഷയെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എഴുതാം. ഭാഷയെക്കുറിച്ചുള്ള പരീക്ഷയാണ്, മാധ്യമമല്ല, ഭാഷയെക്കുറിച്ചുള്ള പരീക്ഷ. രണ്ടാമത്തത് എന്ന് പറയുന്നത്, പേപ്പർ ബി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് നോളജ്, നിങ്ങളുടെ അടിസ്ഥാന ഇംഗ്ലീഷ് അവഗാഹം അളക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഇംഗ്ലീഷിനെ കുറിച്ച് ചെറിയ ഒരു നോളജ് നിങ്ങൾക്ക് വേണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പേപ്പർ എയും പേപ്പർ ബിയും മെട്രിക്കുലേഷൻ അഥവാ 10th class നിലവാരം ഉള്ള ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ അതും എളുപ്പമാണ്. ഹൈസ്കൂൾ തലത്തിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ, അപ്പോഴേ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ കാര്യം കുറച്ചുകൂടെ എളുപ്പമാകുന്നു എന്ന് അർത്ഥം. അതാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചത്, ഒരു ശരാശരി വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കഷ്ടപ്പെടാനുള്ള മനസ്സും വായിക്കാനുള്ള താല്പര്യവും അതുപോലെ തന്നെ സമയം ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനുള്ള കഴിവും ഉണ്ടെങ്കിൽ സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ചിന്തിക്കുന്ന അത്ര ബുദ്ധിമുട്ടുള്ളതല്ല എന്ന് അറിയും. പക്ഷെ ബുദ്ധിമുട്ടുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 900,000 ആൾക്കാർ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാറുണ്ട്, 500,000 ആൾക്കാർ അതിൽ എഴുതാറുണ്ട്. അതിനകത്ത് ക്ലിയർ ചെയ്ത് പോസ്റ്റ് വേക്കൻ്റായി ലഭ്യമാകുന്ന ഒഴിവുകൾ എന്ന് പറയുന്നത് 900,000 മാത്രമേ സാധാരണയായിട്ട് വരാറുള്ളൂ. ഒരു ശരാശരി എന്ന് പറയുന്നത് 900 വേക്കൻസീസ് ആണ് ലഭ്യമാകുന്നത്, അതായത് 24 സർവീസുകളിലായിട്ട്. അപ്പോൾ ഉന്നത റാങ്ക് ലഭിക്കുന്നവർക്ക് IAS എളുപ്പത്തിൽ ലഭിക്കും, റാങ്ക് കുറവാണെങ്കിൽ IFS, അതുപോലെ തന്നെ IPS, പിന്നെ ഇന്ത്യൻ റവന്യൂ സർവീസ്, പിന്നെ ഒരുപാട് മറ്റ് സർവീസസും അതിനകത്തുണ്ട്. അപ്പം നിങ്ങൾക്ക് റാങ്ക് മെച്ചപ്പെടുത്താൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മേഖല തന്നെ, തിരഞ്ഞെടുക്കുന്ന ജോലി തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് IPSനാണ് താല്പര്യമെങ്കിൽ ഉയർന്ന റാങ്ക് ആണെങ്കിൽ എളുപ്പത്തിൽ IPS നേടിയെടുക്കാം. IFS ഇന്ത്യൻ ഫോറിൻ സർവീസ് ആണെങ്കിൽ ഉയർന്ന റാങ്ക് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആ പോസ്റ്റ് വാങ്ങിയെടുക്കാം. റാങ്ക് കുറവാണെങ്കിൽ UPSC നിങ്ങൾക്ക് നൽകുന്ന പോസ്റ്റ് വേണം നിങ്ങൾക്ക് എടുക്കാം. ഇനി ഈ IAS പരീക്ഷയ്ക്ക് മറ്റൊരു സാധ്യത കൂടിയുണ്ട്, അതായത് ഇന്ത്യക്കകത്ത് മാത്രമല്ല ഡെപ്യൂട്ടേഷനിൽ വിദേശത്തേക്ക് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിൽ ജോലി ചെയ്യാനുള്ള അവസരം കൂടി IAS പരീക്ഷ ജയിച്ച ആൾക്കാർക്ക് ലഭിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് വേൾഡ് ബാങ്ക്, ഇന്ത്യൻ മോണിറ്ററി ഫണ്ട്, ADB ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്, UN യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്ര സംഘടന തുടങ്ങി ഒരുപാട് അന്തർദേശീയ സംഘടനകളിൽ ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്യാൻ ഉള്ള അവസരം കൂടി നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട
മോസ്റ്റ് കമ്പീറ്റഡ് എക്സാംസ് ഇൻ അവർ കൺട്രി എന്ന് പറയാം. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഇതിനെക്കുറിച്ച് തയ്യാറെടുക്കേണ്ടത് എന്ന് മനസ്സിലായി, പരീക്ഷയുടെ സ്ട്രക്ചർ മനസ്സിലായി, ഭാഷ ഒരു പ്രശ്നമാണോ എന്നുള്ള ചോദ്യത്തിന് അല്ല എന്ന ഉത്തരം നമുക്ക് ലഭിച്ചു, ഏത് ക്ലാസ് മുതൽ തയ്യാറെടുക്കുന്നതായിരിക്കും നല്ലത് എന്ന ചോദ്യത്തിന് ലഭിച്ചു, എന്താണ് യോഗ്യത എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ലഭിച്ചു. അപ്പോൾ നമുക്ക് തുടങ്ങുകയല്ലേ, ഇപ്പോഴേ തുടങ്ങുക. വായന ഒരു ശീലമാക്കുക, ഡയറി എഴുത്തൊരു ശീലമാക്കുക, ലഭിക്കുന്ന പത്രങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ വളരെ കൃത്യമായിട്ട് വായിച്ച് രസിച്ചു വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ IAS പരീക്ഷ വിജയിച്ച ആളെ കുറിച്ചുള്ള അവരുടെ അനുഭവങ്ങളും അവരുടെ ജീവചരിത്രങ്ങളും ഒക്കെ വായിച്ചിട്ട് ഏത് സമയവും ഇൻസ്പയർഡ് ആവുക. ഇൻസ്പയർഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ സമയം ഇരുന്ന് വായിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്രയും പാഷൻ, ഒരു ബേണിംഗ് പാഷൻ ഉള്ളിൽ ഉള്ളവർക്കാണ് ഈ ഒരു പരീക്ഷ ക്ലിയർ ചെയ്യാനുള്ള, പരീക്ഷ എഴുതി പാസ്സാവാനുള്ള യോഗ്യത, അവസരം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റ് പരീക്ഷകളെ കുറിച്ചുള്ള അറിവുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും വിട. സൈനിങ് ഓഫ് ഹിയർ സുജിത് പരമ. ലെറ്റ്സ് മീറ്റ് അഗെയിൻ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, ബൈ.